മനസ്സിലാക്കിയിട്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി രണ്ടാം കപ്പൽ നിർമ്മാണശാല കേരളത്തിന്റെ. അതിന്ന് ലോക ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള മഹത്തായ ഒരു സ്ഥാപനമാണ്, അത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുള്ള സ്ഥാപനമാണ്. ആ സ്ഥാപനം ആദ്യം കുറെ നഷ്ടത്തിൽ പോയി, പിന്നീട് തുടർച്ചയായി ലാഭത്തിലാണ്. അതേ ലഭിക്കുന്ന ഓർമ്മകൾ വളരെ വേഗത്തിൽ തന്നെ ആ ജോലി നിർവഹിച്ച് പുറത്ത് കടലിറക്കാനൊക്കെ കപ്പലിൽ ഇറക്കാനൊക്കെ ഉള്ള കഴിയൊന്ന് സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. ഇന്നിപ്പോ ഗവൺമെന്റ് നേവിയുടെ ആവശ്യത്തിന് വേണ്ടി രണ്ട് കപ്പല് ഇവിടെ പണിയാൻ വേണ്ടി ഉത്തരവ് കൊടുത്തു തന്നെ ഇപ്പൊ പിൻവലിക്കുന്നു. അങ്ങനെ വരുമ്പോ അവിടെ പണിയില്ല, നഷ്ടത്തിലേക്ക് പോകുന്നത് നല്ലത്. നമ്മളിവിടെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പൊതുമേഖല നഷ്ടത്തിലാക്കുന്ന കൊടുത്ത ഓർഡർ പിൻവലിക്കുന്ന നിലപാടാണ് ഇന്ത്യൻ നേവി സ്വീകരിച്ച ഭാഗത്തുനിന്ന് വരുന്നത്. ഈ നിലയിൽ പൊതുമേഖല സ്വകാര്യവൽക്കരിക്കരുത് എന്നത് ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തൊഴിലാളികൾക്ക് ഉന്നയിച്ചിട്ടുണ്ട്. സ്വകാര്യവൽക്കരിച്ച് അതിന്റെ ലാഭം ഉടമകൾക്ക് സ്വകാര്യ മുതലാളിമാർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുക എന്ത് കാര്യത്തിൽ നമുക്കാർക്കും മനസ്സിലാകില്ല. എന്ത് ഇവിടെ ഈ സ്ഥാപനം തന്നെ ഗവൺമെന്റ് വിചാരിച്ചാൽ കാര്യക്ഷമമായി ലാഭകരമായി കുറെ കൂടി വികസനം നേടുന്ന രൂപത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഗവൺമെന്റ് $5 മറ്റു സംസ്ഥാനങ്ങളിൽ